നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഡാറ്റ ബാങ്ക് എങ്ങനെയാണ് തിരുത്തുന്നത്. വളരെയധികം ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു അറിവാണ് ഇത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഡാറ്റ ബാങ്ക് എന്താണ് എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഡാറ്റ ബാങ്ക് എന്താണ് എന്ന് വളരെ ലഘുവായി പരാമർശിക്കാം. ഒരു പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പർ, വിസ്തീർണം, അവയുടെ ഉടമയുടെ പേരുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രജിസ്റ്ററാണ് ഡാറ്റാ ബാങ്ക്. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത് അതാത് പ്രദേശത്തെ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും കൂടിയാണ്. ജനങ്ങൾക്ക് ഇത് പരിശോധിക്കാനായിട്ട് ലഭ്യമാണ്. അത് അതിൻ്റെ ഒരു പകർപ്പ് വില്ലേജ് ഓഫീസിലും കൃഷി ഓഫീസിലും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ലഭ്യമാണ്. നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് 2008. ഇത് പ്രകാരം ഇതിനെ ബേസ് ചെയ്താണ് ഡാറ്റാ ബാങ്ക് ഉണ്ടായിട്ടുള്ളത്. ഈ നിയമപ്രകാരം നെൽവയലിനെയും തണ്ണീർത്തടത്തെയും എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് ലഘുവായി പരാമർശിക്കാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വകുപ്പ് 2 ഉപവകുപ്പ് 12 പ്രകാരം നെൽവയൽ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൃഷി ചെയ്യാൻ ഉപയുക്തമായതും അല്ലാത്ത പക്ഷം നെൽകൃഷിക്ക് ഉപയുക്തമായ ഭൂമി എന്നാൽ ഇപ്പോൾ തരിശായി കിടക്കുന്ന ഭൂമിയും നെൽവയൽ എന്ന കാറ്റഗറിയിൽ പെടുന്നു. അത് കൂടാതെ നെൽവയലിനോട് അനുബന്ധമായിട്ടുള്ള കുളങ്ങൾ, തോടുകൾ, ചാലുകൾ, കൈത്തോടുകൾ എന്നിവയും നെൽവയൽ എന്നിവയുടെ കാറ്റഗറിയിൽ പെടുന്നു. ഇനി തണ്ണീർത്തടം എന്താണെന്ന് കൂടി ഒന്ന് പരാമർശിച്ചേക്കാം. അതായത് നദികളും നെൽവയലുകളും ഒഴികെ ഉപരിതലം വരെ ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കായലുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പുകൾ, ചതുപ്പ് നിലങ്ങൾ, ചതുപ്പ് കാടുകൾ എന്നിവയാണ് തണ്ണീർത്തടങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ സർവേ നമ്പർ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാവുന്നതാണ്. അത് ഡാറ്റാ ബാങ്കിൽ ലഭ്യമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ സർവേ നമ്പർ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഭൂമി നിലമായി കാണുന്ന ഭൂമിയാണ് എന്നാണ് അതിനർത്ഥം. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ഭൂമി ഒന്നെങ്കിൽ പുരയുടെ ഭൂമിയായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഈ 2008 തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് നികന്നു പോയ ഭൂമിയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. 2008 മുമ്പ് നികന്നു പോയ ഭൂമിയാണെന്നുണ്ടെങ്കിലും അത് വില്ലേജ് റെക്കോർഡ് പ്രകാരം അതിൻ്റെ കാറ്റഗറി നിലമെന്ന് തന്നെയായിരിക്കും. ആ നിലമെന്നുള്ളത് മാറ്റി പുരയിടത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നികന്നു പോയ ഭൂമി, അതായത് പണ്ട് നിലമായിരുന്നു, ഇപ്പോൾ അത് പുരയിടമായി കിടക്കുന്നു. ആ ഭൂമിയുടെ സർവേ നമ്പർ തെറ്റായി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്താമെന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് അതാത് പ്രദേശത്തെ RDO ഓഫീസർ മുമ്പാകെയാണ്. വെള്ള പേപ്പറിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല, അതിന് പ്രത്യേക അപേക്ഷ ഫോറമുണ്ട്. അതിനുള്ള അപേക്ഷ ഫോറം അവിടെ ലഭിക്കുന്നതാണ്. ഫോറം നമ്പർ 5 അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയ്ക്ക് ആസ്പദമായ ഭൂമി നെൽവയലാണ് അല്ലെങ്കിൽ നെൽവയലിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഭൂമിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കൃഷി ഓഫീസറാണ്. അഥവാ ഇനി തണ്ണീർത്തടമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതാത് പ്രദേശത്തെ വില്ലേജ് ഓഫീസറാണ്. RDOയിലെ അപേക്ഷ ലഭിക്കുമ്പോൾ അത് തണ്ണീർത്തടത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്നോ അല്ലെങ്കിൽ നെൽവയലിൻ്റെ കാറ്റഗറിയിൽ പെടുന്നോ എന്ന് പരിശോധിച്ച് അത് പ്രദേശത്തെ കൃഷി ഓഫീസർക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് അന്വേഷണത്തിനായിട്ട് നമ്മൾ സമർപ്പിച്ച അപേക്ഷ കൈമാറുന്നു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി ഇപ്പോൾ നികന്നു കിടക്കുകയാണ്. പക്ഷേ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പരിശോധിക്കുന്നതാണ്, അതായത് ഈ നികന്നു കിടക്കുന്ന ഭൂമി 2008 മുമ്പ്, അതായത് ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് നികന്നു കിടക്കുന്ന ഭൂമിയാണോ ഇല്ലയെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിൽ തീരുമാനം എടുക്കുകയുള്ളൂ. പരിശോധിക്കുന്നത് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയാണ്. അതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്. നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ നമ്മൾ അവിടുന്ന് ആ ഏജൻസിയിൽ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അവർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, 2008 മുമ്പ്, അതായത് ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് അവരുടെ കൈവശം ആ സമയത്ത് ഉള്ള ഉപഗ്രഹ ചിത്രങ്ങളുണ്ടാവും.
അതേപോലെ ഇപ്പോൾ നിലവിൽ ഉപഗ്രഹ ചിത്രങ്ങൾ അവരിലുണ്ടാവും. ഈ രണ്ട് ഉപഗ്രഹ ചിത്രങ്ങളും പരിശോധിച്ച് അത് 2008 മുമ്പ് നികന്നതാണോ ഇല്ലയെന്ന് അവർ ഉറപ്പുവരുത്തും. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഒരു പക്ഷേ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ സബ് കളക്ടർ തീരുമാനം എടുക്കുന്നത്. അനധികൃതമായി നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം പരിവർത്തനം ചെയ്യുന്നത് കുറ്റമാണ്. തണ്ണീർത്തട സംരക്ഷണ ആക്ട് 2008 വകുപ്പ് 23 പ്രകാരം 6 മാസം മുതൽ പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുമാത്രമല്ല നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം നികത്തുന്നുണ്ടോ അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് പ്രാദേശിക നിരീക്ഷണ സമിതിയുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓളിലേക്ക് മാറ്റുക. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.